ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് കെ ടെക് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മൊബൈൽ സ്റ്റാൻഡാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാകാത്ത സാധനമുള്ളത്, നമ്മൾ ചെറിയൊരു കോംപ്ലിക്കേഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഇനി കൂടുതൽ പറഞ്ഞ് വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ഇവിടേക്ക് പോയല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇന്ന് മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ട ഈ കമ്പിയുടെ ഒരു കമ്പി എടുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ കമ്പിയുടെ ലെങ്ത് എത്രയെന്ന് വെച്ചാൽ, ഞാൻ ഒരു വലിയ സ്കെയിൽ വെച്ചിട്ടാണ് നോക്കുകയാണ്. ഇപ്പോൾ അത് 60 സെൻറ്റിമീറ്ററിനേക്കാൾ 60 സെൻറ്റി + 12 സെൻറ്റി കൂടി കൂടുതലുണ്ട്. അപ്പോൾ ഇത്രയും വലിപ്പമുള്ളൊരു കമ്പി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫോണിന് വേണ്ടിയാണ് നമ്മൾ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് വർക്കിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇനി നമ്മളിത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഉയർത്തി വെച്ചിട്ട്, കമ്പി ഒന്ന് ഉയർത്തി വെച്ചിട്ട് കറക്റ്റ് ആ അളവ് ഞാൻ പിടിച്ച അളവിൽ ഒന്ന് കട്ടും ലെയർ ഉപയോഗിച്ചിട്ട് ഒന്ന് മടക്കിയെടുക്കാം. ഒരു യു പോലെ ആകൃതിയിലാണ് അത് മടക്കിയെടുക്കേണ്ടത്. അതിനുശേഷം നമ്മളിത് ഫോണിൽ വെച്ച് നോക്കുകയാണ്. ഫോൺ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഇതിൽ നിൽക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതാ ഇത് നമ്മൾ മടക്കിയതിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ട് നമ്മളിതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് നീളത്തിൽ വറക്കിയെടുക്കുക. നീളത്തിൽ മുടക്കിയ ശേഷം ഞാൻ ഫോണിൻ്റെ അളവ് എടുത്തിട്ടുണ്ടായിരുന്നു. അളവിൻ്റെ എടുത്തതിന് ശേഷം നമ്മളിതത് ഓപ്പോസിറ്റ് രീതിയിൽ മുടക്കുക. അതായത് ബാക്കിലേക്ക് ചെരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ടാ. ഇതിപ്പോൾ ബാക്കിലേക്ക് ചെരിഞ്ഞിരിക്കാൻ പാകത്തിലാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫോൺ വെച്ച് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ഇതിൻ്റെ ബാക്ക് നോക്കിയാലും നമുക്കറിയാം. ഞാൻ ബാക്കിൽ മുടക്കിയിട്ടുള്ള ഈ ഭാഗം എന്തിനാണെന്ന് വെച്ചാൽ നിലത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് ചെയ്ത പോലെ തന്നെ റൈറ്റ് സൈഡിലും ഈ ഫോണിൻ്റെ കറക്റ്റ് അളവ് നോക്കിയതിന് ശേഷം നമ്മൾ അതേപോലെ തന്നെ മടക്കി വെക്കണമായിരുന്നു. ഇപ്പോൾ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ എല്ലാ സൈഡും നമ്മൾ ഒന്നുകൂടി അളന്ന് നോക്കണം. എന്നാലാണ് മൊബൈലാണ് കാണാനൊരു വൃത്തി ഉണ്ടാവുള്ളൂ. മൊബൈൽ ഇരിക്കുന്ന സ്റ്റാൻഡ് ആയതുകൊണ്ട് കാണാനൊരു വൃത്തി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ എല്ലാം അതും നമ്മുടെ വർക്കൊക്കെ ഏകദേശം കൂടെ ഫിനിഷായി. ഇനി നമ്മൾ ഫോൺ സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കി പൊന്തി നിൽക്കുന്ന ഈ ബാക്കി നമ്മൾ ബാലൻസ് നിൽക്കുന്ന ഈ കമ്പിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി വൃത്തിയാക്കിയിട്ട് നമ്മൾ മടക്കി വെക്കണം. ഇനി നമ്മൾ നമ്മുടെ ഫോണിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോ ഇടുകയാണ്. നമ്മൾ ഞാൻ ഇപ്പോൾ ഇതിൽ ഒരു വീഡിയോ ഒരു ഫിലിം ഉണ്ട്. ആ ഫിലിം ഉണ്ടെന്നുള്ള ഫിലിമാണ് മമ്മൂട്ടിയുടെ. ആ ഫിലിം ഒന്ന് നമ്മൾ പ്ലേ ചെയ്യിക്കുമ്പോൾ നമുക്കിതിൻ്റെ ഔട്ട് എങ്ങനെ ഉണ്ടെന്ന് കറക്റ്റ് അറിയണമെങ്കിൽ നമ്മളൊരു ഫിലിം അല്ലെങ്കിൽ ഒരു വീഡിയോ ആണ് കറക്റ്റായിട്ട് ഇതിൽ വെച്ച് നോക്കേണ്ടത്. എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ സബ്സ്ക്രൈബർ അല്ലാത്തവർ ആരെങ്കിലും ഈ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ കമൻറ്റിലൂടെ ഞാൻ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇസ്മീസ് വാട്ട് സൈൻ ഓഫ്.